അതിനെ ശക്തമാക്കി കൊണ്ടുപോകുക എന്നുള്ളതിനല്ലേ. അപ്പോൾ കഴിഞ്ഞ പിന്നെ യു ഡി എഫ് സമിതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ യു ഡി എഫിൻ്റെ വിചാരണ സദസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്യാമ്പയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ. ആ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു, മറ്റ് പ്രത്യേക അജണ്ടകൾ വന്നിട്ടില്ല. യു ഡി എഫ് അതിശക്തമായി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായി, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചർച്ച ചെയ്തു, അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് അദ്ദേഹം സൗഹൃദ സംഭാഷണമാണ് എന്ന് പറഞ്ഞല്ലോ, അല്ലാതെ പ്രത്യേക അജണ്ടകളൊന്നും പറഞ്ഞ മറ്റ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്, അത് കോൺഗ്രസ് നോക്കുക എന്നല്ലാതെ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അല്ല, അതില്ല, കോൺഗ്രസിനകത്ത് ഒരു കാര്യങ്ങളും ഞങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, അത് ഞങ്ങളങ്ങനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അത് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയും. അത് ബഷീസായിബാണ് പറഞ്ഞത്. ബഷീസായിബ് പറഞ്ഞതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഷീസായിബ് പറഞ്ഞത് പലസ്തീൻ ഇഷ്യൂ, അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല, ആ ഒരു കോസ് ഉണ്ടല്ലോ, ആ കോസിനോടുള്ള പ്രതിബദ്ധതയാണ് ഇ ടി പറഞ്ഞത്. ആ കോസിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ലോകത്തെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട വിഷയമാണ് ഇത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ വിശദീകരിച്ചല്ലോ പിന്നീട്.